വാർത്തയിലേക്ക്. കേരളത്തിൽ ഉടനീളം ആശുപത്രികൾക്കും ഡോക്ടർമാർക്കുമെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. പലപ്പോഴും ഇത്തരം അക്രമം നടത്തുന്നത് രാഷ്ട്രീയക്കാരാണെന്ന് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചികിത്സയ്ക്കിടയിൽ രോഗാവസ്ഥ കാരണം സംഭവിക്കാവുന്ന മരണങ്ങളുണ്ടായാൽ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ആശുപത്രി ജീവനക്കാർക്കുമെതിരെ ആക്രമണങ്ങൾ നടത്തുന്ന പ്രവണത വർദ്ധിച്ചുവരുന്നു. ആശുപത്രി ആക്രമണങ്ങൾ തടയുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്നുവെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കുറ്റപ്പെടുത്തി. ഒട്ടുമിക്ക സംഭവങ്ങളിലും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിലും ശിക്ഷാ നടപടികൾക്ക് വിധേയരാക്കുന്നതിലും പോലീസ് അധികൃതർ പരാജയപ്പെടുന്നു. കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്കിടയിൽ വനിതാ ഡോക്ടർമാർ ഉൾപ്പെടെ 100-ലധികം ഡോക്ടർമാർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു. പ്രതികളിൽ ചില പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുവെന്നുള്ളതും ഇവർക്കെതിരെ കേസുകളെടുക്കാൻ പോലീസ് മടിക്കുന്നതിന് കാരണമാണ്. ഒട്ടുമിക്ക ആശുപത്രി ആക്രമണ കേസുകളിലും പോലീസ് അറസ്റ്റ് വൈകിപ്പിച്ച് സമയം നൽകി പ്രതികൾക്ക് മുൻകൂർ ജാമ്യമെടുക്കാൻ സൌകര്യം ചെയ്തു കൊടുക്കുന്നു. ഇതിനെതിരെ പലതവണ പരാതിപ്പെട്ടിട്ടും ഉന്നത ഉദ്യോഗസ്ഥർ തികഞ്ഞ നിസ്സംഗത പാലിക്കുന്നു. ഇത്തരം സംഭവങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ സംഘടന തീരുമാനിച്ചു. മതിയായ സംരക്ഷണം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വന്നപ്പോൾ തന്നെ അതിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിനെയും ബന്ധുക്കളെയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊന്നും പ്രശ്നമല്ല, അവർ ബോഡി അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് കൊണ്ടുപോയി. പിന്നീട് വന്ന കുറേ ഒന്നിച്ച് വരുന്ന 30-ഓളം പേരാണ് കയറി ആശുപത്രി അറ്റാക്ക് ചെയ്യും. ICU കയറി സിസ്റ്റർമാരെ ചീത്ത പറയുകയും മറ്റുള്ള ഭയങ്കര ഹാവോക്ക് ഉണ്ടാക്കിയത്. ICU കിടക്കുന്ന പേഷ്യൻസ് ആകെ പേടിച്ചാറുണ്ട് പോയി. അവിടെയുള്ള ഉപകരണങ്ങൾ തന്നെ തകർത്തു, ഫോൺ തകർത്തു, റെക്കോർഡ്സൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു. ചെയർമാൻ ഡോക്ടർ കെ വേലായുധൻ, കൺവീനർ ഡോക്ടർ രാസിത ഗിരീഷ്, ഡോക്ടർ സി കെ ചന്ദ്രശേഖരൻ, ഡോക്ടർ പി രാജഗോപാലൻ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.